നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബിബ്രാം, ഡയറക്ടർ എബ്രാം സ്റ്റുഡിയൻ ഗൈനക് സെൻറ്റർ. ഇന്റർനാഷണൽ ഇൻഡെക്സ് ഓഫ് എറക്റ്റൈൽ ഫംഗ്ഷൻ ഉണ്ട്, അത് ഇൻഡെൻസിറ്റി ഓഫ് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അറിയാൻ വേണ്ടിയാണ്. അതിന് ഫൈവ് ഡൊമെയിൻസ് ഉണ്ട്: എറക്റ്റൈൽ ഫംഗ്ഷൻ, ഓർഗാസ്മിക് ഫംഗ്ഷൻ, സെക്ഷൽ ഡ്രൈവ്, ഇന്റർകോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, ഓവർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഒരാളുടെ എറക്റ്റൈൽ ഫംഗ്ഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ അഞ്ച് കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. എറക്റ്റൈൽ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗാസ്മി ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൽ ഡ്രൈവ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർകോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എറക്റ്റൈൽ ഫംഗ്ഷൻ മാത്രമല്ല, എറക്ഷൻ വേണം, അനുഭൂതി വേണം, അതിന് ഡ്രൈവ് വേണം, ഇന്റർകോഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണം, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വേണം. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഉദാഹരണം കൊണ്ട് മാത്രം കാരണമാവുന്നില്ല. അവിടെ എറക്റ്റൈൽ വരുന്നു, ഉദാഹരണം വരുന്നുണ്ടോ, പങ്കാളിക്ക് അനുഭൂതി വരുന്നുണ്ടോ, സെക്ഷൽ ഡ്രൈവ് എങ്ങനെയുണ്ട്, ഇന്റർകോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ്: റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം, പ്രോസ്റ്റേറ്റിനെ പറ്റി പഠിക്കണം, ഗ്ലൂക്കോസ് ലെവൽ നോക്കണം, കൊഴുപ്പിനെ പറ്റി പഠിക്കണം, തൈറോയിഡ് നോക്കണം, ഹോർമോൺ പ്രൊഫൈൽ നോക്കണം, യൂറിൻ അനാലിസിസ് ചെയ്യണം.